ശിവഗിരി എച്ച്എസ് റേഡിയോ ശിവഗിരി എച്ച്എസ് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക, അനന്യ, സന്ദീപ്, അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: പി ജി ഡോക്ടറുടെ കൊലപാതകം, സമരം അവസാനിപ്പിച്ച് എയിംസിലെ ഡോക്ടർമാർ. ടിഷ്യൂ പേപ്പറിൽ ബോംബ് ഭീഷണി, 18 മിനിറ്റിൽ മുംബൈ വിമാനം നിലത്തിറക്കി. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുള്ള അസം ബാലിക രണ്ട് രാപ്പകൾ നീണ്ട അന്വേഷണത്തിന് ശേഷം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ കണ്ടെത്തി. ഉപയോക്താക്കൾക്ക് സുരക്ഷാ ഫീച്ചറുമായി വാട്സ്ആപ്പ്. 5-സ്റ്റാർ മെനു. കൊൽക്കത്ത കേസിൽ ബംഗാൾ സർക്കാരും പോലീസിനും രൂക്ഷ വിമർശനം. ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ വർധനം. സിനിമാ മേഖലയിൽ ഞെട്ടിപ്പിക്കുന്ന സ്ത്രീ ദുരനുഭവങ്ങൾ പുറത്ത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. പി ജി ഡോക്ടറുടെ കൊലപാതകം, സമരം അവസാനിപ്പിച്ച് എയിംസിലെ ഡോക്ടർമാർ. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുള്ള ദില്ലി എയിംസിലെ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിച്ചു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സമരം അവസാനിപ്പിച്ചത്. മുഴുവൻ ഡോക്ടർമാരും ജോലിയിൽ തിരികെ പ്രവേശിക്കും. ദേശീയ കർമ്മസമിതി റിപ്പോർട്ട് വരും വരെ ഡോക്ടർമാർ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പ്രതിഷേധിച്ചവർക്കെതിരെ നടപടികളൊന്നും എടുക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ടിഷ്യൂ പേപ്പറിൽ ബോംബ് ഭീഷണി, 18 മിനിറ്റിൽ മുംബൈ വിമാനം നിലത്തിറക്കി. വാഷ്റൂമിൽ ടിഷ്യൂ പേപ്പറിൽ കണ്ട ബോംബ് ഭീഷണിയെ തുടർന്ന് എയർ ഇന്ത്യയുടെ മുംബൈ തിരുവനന്തപുരം വിമാനം 18 മിനിറ്റിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം നടത്തിയ പരിശോധനയിൽ ഭീഷണി വ്യാജമെന്ന് തെളിഞ്ഞു. ഇന്നലെ രാവിലെ 7:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഭീഷണി അങ്കലാപ്പുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട തമിഴ്നാട് സ്വദേശി യാത്രക്കാരൻ രാജനന്ദയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ വലിയതുറ പോലീസിനെ കൈമാറും. വിശദമായ അന്വേഷണം ആരംഭിച്ചു. 7-അംഗ ക്രൂ ഉൾപ്പെടെ 135 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ June 28 വിസ്താരയുടെ തിരുവനന്തപുരം മുംബൈ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് നിലത്തിറക്കുകയായിരുന്നു. ക്യാബിൻ ക്രൂ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് രാജനന്ദയെ കസ്റ്റഡിയിലെടുത്തത്. സൗദി അറേബ്യയിൽ ഇന്നലെ രാവിലെ 7 മുംബൈയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI 657 വിമാനത്തിലായിരുന്നു സംഭവം. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുള്ള അസം ബാലിക രണ്ട് രാപ്പകൾ നീണ്ട അന്വേഷണത്തിന് ശേഷം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ കണ്ടെത്തി. നിരോധന വാർത്ത അറിഞ്ഞ് വിശാഖപട്ടണത്തെ മലയാള സംഘടകർ പ്രതിനിധികൾ ട്രെയിനിനുള്ളിൽ കയറി നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. അനിയത്തിയുമായി വഴക്കിട്ടതിന് അമ്മ ശേഖരിച്ചതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാവിലെ കുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. വസ്ത്രവും ബാഗും 40 രൂപയും മാത്രമേ കയ്യിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. കഴക്കോട്ടം മുതൽ തമ്പാണ് റെയിൽവേ സ്റ്റേഷൻ വരെ പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ കണ്ടെത്തിയെങ്കിലും തുടർന്ന് എവിടെയാണെന്ന് പോലീസിന് ആശയക്കുഴപ്പത്തിലായിരുന്നു. ചൊവ്വാഴ്ച കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസിൽ കുട്ടിയുണ്ടായിരുന്നുവെന്ന് ഏത് സീറ്റിലിരുന്ന യാത്രക്കാരി ഇന്നലെ പുലർച്ചെ 3:15 പോലീസിനെ എത്തിച്ചിരുന്നെങ്കിലും കുട്ടി ട്രെയിനിലുണ്ടായിരുന്ന ഫോട്ടോയും അവർ എടുത്തിരുന്നു. ഉപയോക്താക്കൾക്ക് സുരക്ഷാ ഫീച്ചറുമായി വാട്സ്ആപ്പ്. ഉപയോക്താക്കൾക്ക് തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ സുരക്ഷാ ഫീച്ചറുമായി വാട്സ്ആപ്പ്. അപരിചിതമായ അക്കൗണ്ടുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ തടയുന്ന ഫീച്ചർ വാട്സ്ആപ്പ് പരീക്ഷിക്കുകയാണെന്ന് റിപ്പോർട്ട്. വാട്സപ്പിൽ പുതുതായി എത്തുന്ന ഫീച്ചർ ഉപയോക്താവിൻ്റെ സ്വകാര്യത വർദ്ധിപ്പിക്കുകയും പ്ലാറ്റ്ഫോമിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നവയുമാണെന്ന് വാജീറ്റ ഇൻഫോ റിപ്പോർട്ട് പറയുന്നു. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സ്വകാര്യ ഫീച്ചർ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ലഭ്യമാകും. 5-സ്റ്റാർ മിന്നു. ക്യാപ്റ്റൻ മിന്നുമണിയുടെ തകർപ്പൻ ബൗളിങ്ങിൻ്റെ പിൻബലത്തിൽ ഓസ്ട്രേലിയക്കെതിരായ ഏക അൺഒഫീഷ്യൽ വനിതാ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മേൽക്കൈ. ആദ്യ ദിന ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയെ 5 വിക്കറ്റ് വീഴ്ത്തി മിന്നുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ 212 റൺസിന് ഓൾ ഔട്ടാക്കി. തുടർന്ന് 1 ഇന്നിംഗ്സിനിറങ്ങിയ ഇന്ത്യ ആദ്യ ദിന കളി നിർത്തുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 100 എന്ന നിലയിലാണ്. 40 റൺസെടുത്ത ശ്വേത സഹ്ര വത്തും 31 റൺസുമായി തേജ ഹസൻ മിനുമാണ് ക്രീസിൽ.
പ്രിയ പുനിയ, ഷുഫ സതീഷ് എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. നേരത്തെ മിന്നുവും 4 വിക്കറ്റ് നേടിയ പ്രിയ മിശ്രയും ചേർന്നാണ് ഓസീസ് ബാറ്റിംഗ് നിരയെ ചുരുട്ടിക്കെട്ടിയത്. കൊൽക്കത്ത കേസിൽ ബംഗാൾ സർക്കാരിനും പോലീസിനും രൂക്ഷ വിമർശനം. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പു വരുത്താനുള്ള നിർദ്ദേശങ്ങൾക്കായി സുപ്രീം കോടതി ദേശീയ കർമ്മസമിതിയെ നിയോഗിച്ചു. കൊൽക്കത്ത ആർജിക്കാർ ആശുപത്രിയിൽ PG ഡോക്ടർ പീഡനത്തിനെതിരെയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആശങ്കയും ഞെട്ടലും പങ്കുവച്ചുകൊണ്ടാണ് നടപടി. ഇനിയൊരു കൊലപാതകമോ പീഡനമോ സംഭവിക്കുന്നതുവരെ ജാതിയത്തിന് കാത്തിരിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയായ അധികൃതങ്ങൾ തടയാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിയമം കൊണ്ടുവരുന്നെങ്കിലും അവ പര്യാപ്തമല്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. നാവികസേന മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിനർ ആരതി സെലീൻ അധ്യക്ഷയായ 10-അംഗ സമിതി 3 ആഴ്ചയ്ക്കകം ഇടക്കാല റിപ്പോർട്ടും 2 മാസത്തിനകം വിശദ റിപ്പോർട്ടും നൽകണം. ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ വർധനം. ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ജൂലൈയിൽ വർദ്ധിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ സമാന കാലയളവിനെ അപേക്ഷിച്ച് 15.5% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ ഇറക്കുമതി ഉയർന്നതാണ് ഇതിന് കാരണം. സിനിമാ മേഖലയിലെ ഞെട്ടിപ്പിക്കുന്ന സ്ത്രീ ദുരനുഭവങ്ങൾ പുറത്ത്, മറ്റൊരു മേഖലയിലും കാണാത്ത ലൈംഗിക ചൂഷണമാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്നതെന്നും ഭയന്ന് മാതാപിതാക്കളൊപ്പം കൂടേണ്ടത്ര അരക്ഷിതാവസ്ഥയിലാണ് സ്ത്രീകളെന്നും ജസ്റ്റിസ് KHM കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തൽ. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിഗണിച്ച അപ്പീലുകൾ ഹൈക്കോടതി തള്ളിയതോടെയാണ് 4.5 വർഷം മുമ്പ് പുറത്തെടുത്ത റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിമൻ ഇൻ സിനിമ കളക്ടറിൻ്റെ ആവശ്യപ്രകാരം സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 ജൂലൈ സർക്കാർ കമ്മിറ്റി നിയോഗിച്ചത്. 1.06 കോടി രൂപ ചെലവിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് 2019 ഡിസംബർ സമർപ്പിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. PG ഡോക്ടറുടെ കൊലപാതകം. സമരം അവസാനിപ്പിച്ച് എയിംസിലെ ഡോക്ടർമാർ. ടിഷ്യൂ പേപ്പറിൽ ബോംബ് ഭീഷണി. 18 മിനിറ്റിൽ മുംബൈ വിമാനം നിലത്തിറക്കി. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13 വയസ്സുള്ള അസം ബാലിക 2 രാപ്പകൾ നീണ്ട അന്വേഷണത്തിന് ശേഷം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ കണ്ടെത്തി. ഉപയോക്താക്കൾക്ക് സുരക്ഷാ ഫീച്ചറുമായി വാട്സ്ആപ്പ്. 5-സ്റ്റാർ മിന്നു. കൊൽക്കത്ത കേസിൽ ബംഗാൾ സർക്കാരിനും പോലീസിനും രൂക്ഷ വിമർശനം. ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ വർധനം. സിനിമാ മേഖലയിലെ ഞെട്ടിപ്പിക്കുന്ന സ്ത്രീ ദുരനുഭവങ്ങൾ പുറത്ത്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. സുവർണ 5-ാം ക്ലാസ് C ഡിവിഷൻ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഇന്ത്യൻ ഹോക്കി ടീമിൽ നിന്നും 16-ാം നമ്പർ ജഴ്സി ഒഴിവാക്കിയത് ആരോടുള്ള ആദര സൂചകമായിട്ടാണ്? PR ശ്രീജേഷ്. ശിവഗിരി HS റേഡിയോ. ആഴ്ചയിലെ ചോദ്യം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ വനിതാ അൺഒഫീഷ്യൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 94 97 72 72. ശ്രോതാക്കൾക്ക് നമസ്കാരം. ഒരു ഗാനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് രൂപശ്രീ. കദളി വാഴക്കയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച്
കദളി വാഴക്കയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ച് വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ സുന്ദരനാണ് വരുന്നതെങ്കിൽ സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയത്തിനി എഴുതീണൻ കാപ്പു വേണം കാൽ തള വേണം കസുവിൻ തട്ടം മേലിടണം വയസ്സനാണ് വരുന്നതെങ്കിൽ വയസ്സനാണ് വരുന്നതെങ്കിൽ അയലെ ചോറും നൽകണം ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം കദളി വാഴക്കയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ച് വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.